ഇതാണ് എന്റെ നാട് എടക്കര പെരുംകുളത്താണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് ഓ സത്യം അതായിരുന്നു എന്റെ വീട് എന്നും ജീവി എന്ന് വേണ്ട കുട്ടിയാണ് രസമുണ്ടോ ഇതാണ് എന്റെ അടുത്ത കുട്ടി ചെറുപ്പത്തിലെ ചേച്ചി ഒരുപാട് നോക്കിയല്ലേ ലിൻഡ ചേച്ചി മെനക്കേടായിരുന്നു അത് പിന്നെ ചീത്ത വിളിക്കായിരുന്നു ചീത്ത മാത്രം പറഞ്ഞിട്ടില്ല അത് അറിയത്തൂ ആന്റി ആന്റിന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി പേരിട്ട് വല അല്ലാണോ പറയോ ക്യാമറ ഉണ്ടപ്പോ ടാഗ് ഇതറിഞ്ഞിട്ടോ എന്റെ റൂമ് ചേച്ചേ എന്റെ ഫ്രണ്ട്സിനൊക്കെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണുള്ളത് ഇന്നത്തെ എനിക്ക് കുട്ടിയില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ ഇവിടെ നിന്ന് പൗസിദാതെ വിളിക്കല്ലേ ഇൻഡോ എന്ന് വിളിക്കും ഓട്ടട കഴിക്കാനോ ലിറ്റി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് എനിക്കറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല കാണാൻ കാത്തിരിക്കാണ് ഇന്നൊക്കെ എന്റെ ഇപ്പൊ ഒന്നും പറയാത്തേ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഷിജിനയുടെ ഹസ്ബൻഡിന്റെ വീടായ യാക്കൂബിന്റെ വീട്ടിലേക്കാണ് ഇവിടെ വരെ വന്നിട്ട് കണ്ടില്ല എന്ന് ജിഞ്ചൂസി ഐ എം റിയലി സോറി മോശമായി പോയി ജിഞ്ചു സോറി ജിഞ്ചു ഫാമിലി ഫോട്ടോ പോലെ ഞാൻ കാണിച്ചു തരിക അങ്ങനെ പപ്പായ മമ്മിയെ മിസ് ചെയ്യുന്നത് പറയുന്നത് ഫ്രണ്ട്സ് ആക്ച്വലി ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടാ മിസ് ചെയ്തടാ നിന്നെ എന്ന് പറഞ്ഞ ഐഡിയ ആണ് സെറ്റിപ്പിന് ഇട്ടൊരു കുത്തിക്കോന്ന് അവിടെ കുത്തുന്നത് എന്റെ അള്ള പറിച്ചോനെ പറഞ്ഞിട്ട് അവർ ഓടിപ്പോ ഇതൊരു സംഭവമാണ് കുട്ടികളെ സംഭവം എന്നെ വളർത്തിയ രണ്ടു പേര് എന്നെ കാണാൻ വേണ്ടി മുട്ടിക്കട വന്നു എന്റെ ഫാമിലിയിലുള്ള ഓരോരുത്തരും ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് പോയിട്ട് അയ്യോ നമസ്കാരം എല്ലാ എന്റെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് നിലമ്പൂർ ചുങ്കത്തറ മുട്ടിക്കടവിലാണ് ഇത് എന്റെ മമ്മിയുടെ സിസ്റ്ററിന്റെ വീടാണ് നമ്മുടെ സനുക്കുട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ഇന്നത്തെ എന്റെ വ്ളോഗില് എന്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ എന്റെ റിലേറ്റീവ്സ് എന്റെ മമ്മിയുടെ മമ്മി എന്റെ മമ്മിയുടെ സിസ്റ്ററിനെ ഒക്കെ കാണിക്കാൻ പോവാണ് അപ്പോൾ നിലമ്പൂർ വിശേഷങ്ങൾ ഓൾറെഡി നിങ്ങൾ കുറച്ചൊക്കെ കണ്ടു കാണുമല്ലോ പിന്നെ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ എന്റെ അതായത് മമ്മിയുടെ റിലേറ്റീവ് സൈഡ്സിൽ ഉള്ള ആളുകളെ ഒന്നും കണ്ടു കാണത്തില്ല അപ്പൊ ആരെയൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അവരെയൊക്കെ കാണിച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ താഴെ രാവിലെ എണീച്ചു പോട്ടെ മമ്മിയുടെ മമ്മിയുണ്ട് മമ്മിയുടെ അനീതി ഫാമിലി എല്ലാം ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 10 കഴിഞ്ഞു എന്റെ മുടി വെട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ കാണുന്നത് ആദ്യം തന്നെ അമ്മച്ചിയുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ഞാൻ മുടി വെട്ടിയിട്ട് അമ്മച്ചിയുടെ ഫ്രണ്ടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് എന്നെ തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല ഒന്ന് പോയി നോക്കാം വെല്ലുവിമ്മയെ കൂട്ടിയിരിപ്പുണ്ടെന്ന് ആട്ടോ പറഞ്ഞു വെല്ലുവിമ്മ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കാണിച്ചു തരാം ആണോ രസമുണ്ടോ കുഴപ്പമില്ല അല്ലേ അയ്യാ അമ്മച്ചി രസമുണ്ടെന്ന് പറഞ്ഞു ആ ഷൂട്ട് ഉണ്ടായിരുന്നു ഇത് എന്തോ കഴിക്കുന്നേ എന്റെ ഫേവറേറ്റ് ഞാൻ വരുന്നുണ്ട് എന്റെ ഫേവറേറ്റ് ആയി കുട്ടിനെ കൊടുത്ത് വേറെ കാര്യങ്ങളൊന്നും മരുന്നും കൂടി ഉണ്ട് കേട്ടോ അതിന് പറയാൻ ചക്ക വരെ ആച്ചി ഉണ്ടാക്കിട്ടു ഇതിന്റെ കവർ എപ്പോഴാണ് എടുത്തത് അതും കൂടി കഴിക്കുന്നത് ചമ്മന്തി ഓ മൈ ഗോഡ് ഗൈസ് ഇതൊക്കെ ഞാൻ കഴിക്കാതെ പോയാൽ എന്താ ശരി 5 കിലോ കൂടിയാലും ബീഫ് വേണോ കഞ്ഞി വേണോ അതെ കഞ്ഞി വേണോ ഉച്ചമോളെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ ഏയ് ഇതായിരുന്നു നമ്മുടെ ക്യാമറ ഗേൾ നമുക്ക് ശരിക്കും പരിചയപ്പെടാം അതായത് സനക്കുട്ടന്റെ സിസ്റ്റർ ഉറ്റി എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുറ്റി ചമ്മന്തി ഉണ്ട് ഈ ബോട്ടിൽ കാണാന് ആ ആണോ അത് അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പൊ ആച്ചി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് പുട്ടും പഴവും
അതെ ചക്കയും ഒക്കെ ഉണ്ടാക്കി മാങ്ങാ ചമ്മന്തിയും ഉച്ചമ്മയ്ക്ക് എന്തായിരുന്നു എനിക്ക് ചക്കയും മാങ്ങാ ചമ്മന്തിയും എന്റെ ഫേവറേറ്റ് ആണ് അതെ ഞങ്ങളുടെ ഒക്കെ ഏകദേശം ഫേവറേറ്റ് ആണ് ഡാഡി ആക്ച്വലി ആണോ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു എനിക്കും പിടിച്ചില്ല ഏതോ ഒരു ഫുഡ് ഇന്നലെ രാത്രി റെസ്റ്റ് ഇല്ല എന്നിട്ടായിരിക്കും അല്ലേ മേ ബി പ്രോൺസ് ഞങ്ങൾ ഇന്നലെ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അതിന്റെ പ്രോൺസ് ആക്ച്വലി യാത്ര ആയതുകൊണ്ടാണോ എനിക്കില്ല എനിക്കൊരു തെകട്ടി വന്നായിരുന്നു ഡാഡി അതുകൊണ്ട് കുറച്ച് കഞ്ഞിയും മോരും ചമ്മന്തിപ്പൊടി അച്ചാറും അതിന്റെ കൂട്ടത്തില് ആ ചീഴ നല്ല ചിപ്സും പിന്നെ ഇതിലൊക്കെ വെറൈറ്റി ആയിട്ട് ഒരാളുണ്ട് ആച്ചൻ ആച്ചന്റെ ഫേവറേറ്റ് ഫുഡ് പഴങ്കഞ്ഞിയാണ് മക്കളെ അതിന്റെ ഒരു കൂട്ട് കാണണം ഞാൻ ഇന്ന് ലേറ്റ് ആയി എണീച്ചതുകൊണ്ട് ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല അതെ അപ്പൊ നാളെ ഞാൻ ചിലപ്പോൾ അത് കവർ ചെയ്യും ആ ചട്ടി ഉണ്ട് ആച്ചിടെ അതിനെക്കാട്ടി എന്താ പറയാ ഇതിനകത്തൊരു ചമ്മന്തി ഒരു എന്താ പറയാ അടച്ചേട്ടി കാന്താരി ചമ്മന്തി ഉണ്ടാക്കുക കാന്താരി ചമ്മന്തിയും പഴങ്കഞ്ഞിയും പിന്നെ എന്തുവാ അതെ അങ്ങ് അറ്റം വരെ പുളിക്കുന്ന തൈരും കൂടെ ചേർത്ത് ആച്ചൻ ഒരു പിടി പിടിക്കും ഓ എന്റെ ഉച്ചിമോളെ അടിപൊളി ആയിരിക്കും നമ്മുടെ അതെ ഒരസുഖം വരത്തില്ല നല്ല അടിപൊളി ആരാ പറഞ്ഞത് പിന്നെ പഴി അതെ ശരിക്കും ലിവർപൂളിലുള്ള റോബിൻ ആക്ച്വലി ശരിക്കും പറയാം ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ മിസ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു പഴുങ്ങഞ്ഞി കുടിച്ചിട്ട് വണ്ണം വെക്കുന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ കുടിച്ച ആളെയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഹലോ അവന്റെ നാണം കണ്ടോ ഇതാരാണ് സജ്ജൻ ഇത് നമ്മുടെ അജിക്കുട്ടൻ ഇത് നമ്മുടെ പഴയ ക്യാമറമാൻ പുതിയതായിട്ട് പിന്നെയും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഇന്ന് വരുന്നുണ്ട് ഞാൻ ഒന്ന് ഉച്ചക്ക് രാവിലെ കഴിയുമ്പോ അപ്പ ജോയിൻ ചെയ്യും അങ്ങനെ ഞാനും ഉച്ചയ്ക്ക് നീരാടാൻ പോകും ഞങ്ങള് പോക്ക് കണ്ടപ്പോ മമ്മിയുടെ വിചാരം ഞങ്ങൾ പോയേ പോയി കുളിക്കാനാണ് എനിക്ക് സ്വിമ്മിങ് അറിയില്ല നിനക്കറിയോ എനിക്കറിയാം ആണ് അവർക്ക് കുറച്ചൊക്കറിയാം പക്ഷെ വെള്ളം കുടിച്ച് മരിക്കും ഉച്ച ഏത് ബാത്റൂമിലാണ് ആ നിങ്ങള് നമ്മുടെ സനുക്കുട്ടിന്റെ വീട് കണ്ടിട്ടില്ലല്ലോ അതായത് എന്റെ വ്ളോഗിലൂടെ കണ്ടിട്ടില്ലല്ലോ ഇതൊരു സംഭവമാണ് കുട്ടികളെ സംഭവം സനുകൂട്ടം ഭയങ്കര ഡ്രമ്മും ഇവര് ഈവനിങ്ങില് ആൺകുട്ടികൾ എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളി വൈബിലാണ് ഇത് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഞങ്ങൾ ഇനി എങ്ങോട്ടാ പോന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലും ഇടക്കരയിലും അതെ പിന്നെ അയക്കാറുണ്ട് കുറച്ച് അതെ അതൊക്കെ കൊടുക്കണം എന്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജ്യോതി ചേച്ചിയുടെ വീട്ടിൽ ചിജിനയുടെ വീട്ടിലും പോവുകയാണ് അതെ അപ്പൊ പെൺകുട്ടികളുടെ റൂം സാധാരണ എങ്ങനെയാണെന്ന് അറിയാലോ എന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കും ഞങ്ങൾ റെഡിയായി ഇറങ്ങണം പിന്നെ വേറൊരു കാര്യം കൂടെ പറ്റി ഇപ്പൊ നമ്മൾ ഈ കോവിഡ് ആയിട്ട് ഡ്രസ് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയല്ലായിരുന്നോ ഒരു പൂപ്പൽ മണം നിങ്ങളുടെ വീട്ടിലുമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ കാരണം ആ പൂപ്പൽ മണം ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം ആച്ചിയുടെ സാരി ഫുള്ള് ഇവിടെ ഉടുക്കുന്നുണ്ട് ഇല്ല ഞാൻ എന്റെ മമ്മിയുടെ ആയാലും ഞാൻ ചെല്ലുന്ന വീട്ടിലായാലും അവരൊക്കെ പറയുന്നത് ഈ കോവിഡ് കാരണം നമ്മള് സോ ഈ കോവിഡ് കാരണം നമ്മള് ഡ്രസ്സൊന്നും ഉപയോഗിക്കാതിരുന്നിട്ട് ഒരു പൂപ്പൽ മണം ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാറ്റാ ഗുളികയില്ലേ വൈറ്റ് കളർ അതിട്ടിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് മാറും അതല്ലാതെ നിങ്ങൾക്ക് കുന്തിരിക്കുമോ അങ്ങനത്തെ ഇട്ടാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കുറച്ച് പേര് താഴെ ഇരിപ്പുണ്ട് പുതിയ ഹെയർ സ്റ്റൈലും ഞാൻ എൻ്റെ നാട്ടിലൊന്ന് കറങ്ങാണ് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു ഗൈസ് ലിൻഡ ചേച്ചിയുടെ ബാഗ് തപ്പിപ്പോയി കണ്ണാടി കിട്ടി നൈസായിട്ട് എടുത്ത് വെച്ചു എങ്ങനെയുണ്ട് ലുക്ക് മാറി ഇതാണ് പരിപാടി 9:30 ഒരുങ്ങിയിരുന്ന ഞാനിപ്പോ സമയം ഏകദേശം 2 മണി ഇതാണ് അവസ്ഥ എന്താ സനുവിന്റെ ഫ്രണ്ടിന്റെ അതായത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ചു പേരെ ഉള്ളു കേട്ടോ ജ്യോതി ഷിജിന ചിഞ്ചു ചിഞ്ചു ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു മറന്നുപോയി കാരണം എന്റെ കയ്യിൽ ഫോൺ നമ്പർ എന്റെ ഫോൺ കേടായി പോയതുകൊണ്ട് അതും കൂടെ ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് കോണ്ടാക്ട്സ് എന്നിൽ നിന്ന് പോയി അപ്പം ചിഞ്ചു ഭയങ്കര വിഷമത്തോടു കൂടി ഇന്നലെ മെസ്സേജ് അയച്ചു എടി നീ ഇവിടെ വരെ വന്നിട്ട് കണ്ടില്ല എന്ന് ചിഞ്ചു സാം റിയലി സോറി മോശമായി പോയി ചിഞ്ചു സോറി ചിഞ്ചു
ഓക്കെ ഇനി ഞാൻ വന്നിരിക്കുന്നത് ജ്യോതിയുടെ അടുത്താണ് ജ്യോതിയുടെ ചേട്ടൻ ജോബിൻ ചേട്ടൻ ഓൾറെഡി യു കെയിലുണ്ട് ജനിച്ചേച്ചി മക്കളും ഒക്കെ ഇനി ചെറുതായിട്ടൊന്ന് കരയൂ കരച്ചില്ല ഞങ്ങൾ കൊറേ ആയിട്ടോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അറിയില്ല ഇത് ഇവളുടെ ഹൈലൈറ്റ് എന്താ അറിയോ മുടി ഇതാണ് ഓക്കെ സോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു 10th പ്ലസ് ടു പ്ലസ് ടു പോയിക്കൊണ്ടിരുന്നത് മലയാളം ഭയങ്കര അറിയുന്നതായതുകൊണ്ട് കുട്ടിയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മലയാളത്തിന് 99 മാർക്കായിരുന്നു സോ അത് മോളി ആൻറ്റി മോളേന്റെ ആക്ച്വലി യു കെയിൽ വന്നിട്ട് പോലും എനിക്ക് ലണ്ടനിൽ നിന്ന് കാണാൻ പറ്റില്ല ഇവിടെ വന്നിട്ടാണ് കാണാൻ പറ്റിയത് എന്നെ കാണാൻ രണ്ടുപേര് വേറെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അത് ആരാന്നറിയണ്ടേ പോയോ അമ്മച്ചി അറിയോ അറിയോ ആരാണ് എന്നെ കാണാൻ വെയിറ്റിംഗ് പറഞ്ഞത് എവിടെ എവിടെ ആളുടെ പോയോ ആരാണ് ഇന്നലെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചേ ആണോ ഇന്നലെ എനിക്ക് എന്താ വോയിസ് മെസ്സേജ് അയച്ചത് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ എല്ലാവരും എന്താ പറഞ്ഞേ പറ ഇന്നലെ മെസ്സേജ് അയച്ചൊന്നും പറ ഞാൻ ജ്യോതിയുടെ പിള്ളേരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അതാണ് വേറൊരു കാര്യം ഇന്നലെ രാത്രിയില് വോയിസ് മെസ്സേജ് അയച്ചു ലിൻഡ ചേച്ചി ഞാൻ കാണാൻ കാത്തിരിക്കാന്ന് എന്നിട്ട് എന്താ ഇപ്പൊ ഒന്നും പറയാത്തേ ജ്യോതിയുടെ രണ്ടുപേരാണ് ഞാൻ ആരെയും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആരെയും കണ്ടിട്ടില്ല കല്യാണത്തിന് വന്നു എന്നുള്ളതല്ലാതെ ആരെയും കണ്ടിട്ടില്ല ഇവക്ക് ഒരു മാറ്റം ഇല്ല രണ്ട് കുട്ടികളായി എന്നുള്ളൊരു മാറ്റം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് വരുമ്പോ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു കട്ടൻ കാപ്പി ഇന്ന് കട്ടൻ കാപ്പി അല്ല പാൽ കാപ്പിയാണ് മോളിയാണ്ടി ഉണ്ടാക്കുന്നത് ഇത് കൂടാതെ ഷിജിനെ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ഒരു സമാധാനം ഇല്ല എന്നിട്ട് പപ്സും മേടിപ്പിച്ചു ആരാണ് നീലിമേൽ കൊണ്ടോ നീ വിഷ്ണുട്ടിനെയും കൊണ്ട് വിഷ്ണുട്ടിനെയും കൊണ്ട് പപ്സ് വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 15 വർഷമായിട്ടോ കണ്ടിട്ട് സോ ജ്യോതിയുടെ ഇതേ ഈ ഒരു അളവിലുള്ള മുടി ഉണ്ടായിരുന്നു എനിക്കും പക്ഷേ ഞാൻ വെട്ടി 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 ഈ പരിവാക്കിയതാണ് പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരെയും വെട്ടിയാൽ പെട്ടെന്ന് വളരും പക്ഷേ ഇവളോട് ഞാൻ ചോദിച്ചു അതെ ഞങ്ങൾ രണ്ടുപേരെയും തിക്കായിട്ടില്ല ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ടോടി ഈ മുടി വെട്ടിയാണ് അപ്പോൾ അവൾ പറഞ്ഞു കൊള്ളാം എൻ്റെ കൊച്ചു കൊള്ളാമെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ബ്ലെസ്ഡ് ലൈഫായിട്ട് ജീവിക്കുന്നു ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞേ റിജു റിജു ചേട്ടാ എവിടെയാണ് ഇപ്പം ജമ്മു കാശ്മീർ ജമ്മുവിലാണ് സോ കൊച്ചു അവിടെ തന്നെയായിരുന്നു ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത് മുതുകാട് മുതുകാട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു പണ്ട് ബൈക്ക് ഓടിക്കാനും സ്കൂട്ടി ഓടിക്കാനും കാർ ഓടിക്കാനൊക്കെ പേടിയായിരുന്ന കുട്ടിയായിരുന്നു ഇപ്പം രണ്ടും മൂന്നും പേരെയൊക്കെ വെച്ചോണ്ട് പോവും അന്ന് എന്റെ ബാക്കിൽ ഇരുന്നോണ്ട് എടീ എനിക്ക് പേടിയടീ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് കാലം പോയ പോക്കെ അത് കോവിഡ് വന്നുകൊണ്ടാണ് അവള് പഠിച്ചോട്ടോ ഇല്ലെങ്കിൽ പഠിക്കില്ലായിരുന്നു ബ്ലെസ്സിംഗ് ആയി നിനക്ക് എന്തെങ്കിലും പറയണ്ട നീ എന്നെ കുറിച്ച് രണ്ട് നല്ല വാക്കുകൾ പുകഴ്ത്തി പറയൂ അവള് ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നും അവൾക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ ഭയങ്കര ഷൈയായിരുന്നു 10th കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുവിലോട്ട് വരുമ്പോ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ കൊറേ നല്ല ഇതായിട്ട് എടുത്ത് ഷൈ ഒക്കെ മാറ്റി കുറച്ചൊക്കെ സംസാരിക്കാനൊക്കെ പഠിപ്പിച്ച ആളാണിത് പ്ലസ് ടുവിൽ എനിക്ക് മലയാളം തീരെ അറിയില്ലായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് അധികം ഇല്ലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുവിൽ വന്നിട്ട് ഞാൻ എവിടെയും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അതെന്താന്ന് വെച്ചാൽ പപ്പ മരിച്ച സമയമായിരുന്നു എന്റെ അതെ ജ്യോതിയുടെ പപ്പ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി 17 എവിടെയൊക്കെ ജോലി കിട്ടിയാലും എവിടെയൊക്കെ പോയാലും അതിപ്പോഴും ഞങ്ങളുടെ മെമ്മറീസിലുണ്ട് ഞങ്ങളുടെ ഹോം സയൻസിന്റെ ക്ലാസ്സും ഞങ്ങളുടെ ടീച്ചേഴ്സിനെയും എല്ലാ റിലേറ്റീവ്സിനെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കിട്ടിയിട്ടില്ല ലിറ്റി അമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത് എനിക്കറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കും പിന്നെ മിലനെ മിസ് ചെയ്യുന്നുണ്ട് മിലൻ ഞങ്ങളുടെ കൂടെ പഠിച്ച ആളല്ല കേട്ടോ പക്ഷെ മിലൻ ഇപ്പൊ ട്വിൻസ് ബേബീസ് ആണ് ബോയ് ബേബീസ് ഞങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് മിലൻ ആക്ച്വലി ഇപ്പൊ എറണാകുളത്താണ് അല്ലെ മിലൻ ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഒരുമിച്ചുള്ള ഫ്രണ്ടാണ് മിലന്റെ ചേട്ടൻ മിഥുൻ ചേട്ടൻ ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് അപ്പൊ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഷിജിനയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് മോളേന്റെ കാപ്പി റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട് ജ്യോതി കണ്ടല്ലോ ഇനി ഓരോരുത്തരെയും കാണിക്കാം കേട്ടോ ഓക്കെ ഇത് നീലിമ ഞങ്ങള് ചെറുപ്പത്തിൽ നീലിമയുടെ അമ്മ സോ നീലിമ ആക്ച്വലി ചെറുപ്പത്തിൽ അല്ലേ
എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ കളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത്. പറയണതല്ലാണ്ട് നീലിമേ, നീലിമയുടെ അമ്മ എന്നെ കാണാൻ വന്നാണ്. ഇത് ജ്യോതിയുടെ കലാവിരുതാണ്. ഐസ്ക്രീം ബോളിലൊക്കെ ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കലാവിരുത് ഇവിടെ കാണിക്കുന്നുണ്ട്. ജ്യോതിയുടെ ഫസ്റ്റ് ബേബിക്കായിരുന്നു എന്നെ കാണണം കാണണം എന്ന് പറയുന്നത്. ഇവിടെ ഒരുക്കി നിർത്തുന്നു, മുടി ഇങ്ങനെയുള്ള സ്റ്റൈലിലിടണം എന്ന് പറയുന്നു. അമ്മച്ചിയോട് റെഡി ആയിട്ട് നിൽക്കും, ഫ്ലൈറ്റ് കൊണ്ടുപോവാന്ന് പറയുന്നു. പക്ഷെ ആളെ ഇപ്പൊ കാണാം. എല്ലാവർക്കും എവിടെ പോയി? എടാ, മൂത്താളുടെ പേര് റിതു, സെക്കൻഡ് ആളുടെ പേര് ജെഫിൻ. ജെഫിൻ, ജെഫിനും റിതു വന്നേ, ഇങ്ങ് വന്നേ, ഇങ്ങ് വായോ. ഇതാണ് ഇതാണ് ഫസ്റ്റ് ആള് കേട്ടോ. ഹായ് പറ. ഭയങ്കര സ്മാർട്ടാണ്, എന്നെ കാണാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് മാത്രല്ല, ഒരുങ്ങിയിരുന്നോളാൻ പറഞ്ഞതാണ്. നല്ല ഗേറ്റിന്റെ കൊച്ച. എനിവേ, ഇതാണ് കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ആളെ കാണാൻ വേണ്ടിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഞാനിപ്പോ ഉള്ളത്, ഞാന് ജനിച്ച് വളർന്ന മാമോദിസ മുഖ്യ പള്ളിയിലാണ്, പെരിങ്കുളം പള്ളി, ഓർത്തഡോക്സ് പള്ളി. എന്റെ വീട് ദയ അവിടെയായിരുന്നു, ഇപ്പൊ കാണാൻ പറ്റും. ഓക്കെ, അവിടുന്ന് ഞാന് വിറ്റ്, ഞങ്ങള് വിറ്റില്ലായിരുന്നു മൈസൂർ പോയപ്പോ, പിന്നെയാണ് വിറ്റത്. പക്ഷെ അവിടെയുള്ള ആൾക്കാരെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തും. ഞങ്ങളുടെ ചുറ്റിനും മുസ്ലിംസ് ആണ്, അതായത് കൈതോളപ്പം ഫാമിലി, സ്വന്തം ഫാമിലി പോലെയാണ്. അവരുടെ അടുത്തും സ്ഥലം മേടിച്ചിട്ടാണ് ഞങ്ങളവിടെ വീട് വെച്ചത്. ഇത് പള്ളി ഇപ്പൊ റിനോവേറ്റ് ചെയ്തു. അമ്മച്ചിയുടെ അപ്പച്ചനെ കല്ലറയിലേക്ക് വന്നതാണ് കേട്ടോ. അത് കൂടാതെ എന്നെ വളർത്തിയ രണ്ടു പേര് എന്നെ കാണാൻ വേണ്ടി മുട്ടിക്കടവ് വന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അവര് ഓട്ടോ പിടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അനിച്ചേച്ചി, മിനി ചേച്ചി, അവരെയും കൂടെ കാണിച്ചു തരാം. അവരെനിക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളിന്ന് കാണണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോയിട്ട് അവിടുന്ന് നേരെ പനമണിന്ന്, അതായത് മുട്ടിക്കടവ് ചുങ്കത്രയിന്ന് നേരെ പിന്നെയും തിരിച്ച് പെരിങ്കുളത്തോട്ട് വന്നു. അവരുടെ വീട് ഇവിടെ അടുത്താ. ഞാൻ ആക്ച്വലി എന്റെ വീഡിയോ കണ്ടിട്ട് അവർ ഓടി വന്നാ കാണാൻ വേണ്ടിട്ട്. എന്നെ വളർത്തിയ ആൾക്കാരാണ് കേട്ടോ. വാ, ഇതാണ് ഇതാ ടിവിയിലൂടെ ഞാൻ കാണുന്നത്. വിളിച്ചു പറഞ്ഞു പോയി ഇതുപോലെ ആള് പറഞ്ഞു. എന്നെ ഒരുപാട് എടുത്തിട്ടുള്ള ആളാണ് ചേച്ചി, അറിയോ എനിക്ക് കാണിക്കണ്ടേ എന്റെ എല്ലാവരെയും. എന്തോരും വഴക്കാളിക്ക് ഈ പെണ്ണ് കൂട്ടു നിന്നിട്ടുണ്ടെന്ന്. ഇവൾക്ക് വ്യായ കയറുമ്പോ ഉണ്ടല്ലോ, ഇവളാണ് പാൽക്കാപ്പി കൊടുക്കുമ്പോ അത് വേണ്ട. അറിയാതെ ഇന്നോട് മിനിയോട് അങ്ങോട്ട് പോയപ്പോ പറയുക എന്നോട് എത്ര കുറുമ്പ് അതിന് പിടിച്ചിട്ടുണ്ടല്ലോ, കുടിക്കത്തേ ഇല്ല. ചെമ്മത്തപ്പി കാപ്പി അതും ഗ്ലാസ് നിറച്ച് വേണം. എന്നിട്ട് ഇവള് പറയാം, ചെറുപ്പത്തിലെ ചേച്ചി ഒരുപാട് നോക്കിയില്ലേ ലിൻഡ ചേച്ചി, മെനക്കേടായിരുന്നു അതോ? തന്നെയായിരുന്നു, കുടിക്കില്ല, പറഞ്ഞ അനുസരിക്കില്ല. എനിക്കിട്ട് നല്ല പേറായിരുന്നു, മാറി നിന്ന് ഏറു വടിയും കല്ലും കൊണ്ട് എറിയും, പിച്ചി പറിക്കുക, എന്നെ പരിക്കകത്തു നിന്ന് പുറത്തിട്ട് വാദം. പിന്നെ ചീത്ത വിളിക്കുമായിരുന്നു, ചീത്ത മാത്രം പറഞ്ഞിട്ടില്ല, അത് അറിയത്തുമില്ല. അങ്ങനെ പറയാൻ ആരോടെ പറയുന്നവരില്ല. അലമ്പായിരുന്നു, നേരത്തെ എന്ത് പറഞ്ഞത്? തേങ്ങാ കൊല, അനങ്ങാല, വേറൊന്നും തേങ്ങാ കൊല എന്റെ ഒരു വീക്ക്നെസ് ആണ്. അല്ല, അനി പറഞ്ഞു ശരിയാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചീത്ത. ആ ശരി കേട്ടോ, നമ്മൾ ആരും അങ്ങനെ വീടിനൊന്നും കേട്ടില്ല. ഞാൻ എന്ത് റീസൺ ആയിരുന്നു ചോദിച്ചത്? എന്താ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നത്? ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. ഞാന് സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൈ ഡൈവിംഗിൽ നമുക്ക് ഒരുപാട് ചാരിറ്റീസ്, ലൈക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചാരിറ്റി ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ പല ഫണ്ടും ആക്ച്വലി കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ മിനിച്ചേച്ചിക്കും അനിച്ചേച്ചിയുടെയും ഒരാവശ്യത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, അർഹതപ്പെട്ട ആളുകൾക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. അവരുടെ സിസ്റ്റർ സുനിച്ചേച്ചി, അതുപോലെ തന്നെ അമ്മ ഡയാലിസിസിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മെഡിസിൻസ് വെക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിനുള്ള നമുക്ക് ഫുൾ എത്ര ആകുമെന്ന് അറിയത്തില്ല. ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് പലർക്കും കൊടുക്കുന്നത്. ആ ഒരു തുക ആക്ച്വലി ദൈവം സഹായിച്ചാൽ, ബിക്കോസ് ഞാൻ യു കെയിൽ ചെന്നതിന് ശേഷം ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല, ഇബ്രു ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത്
ഹാൻഡിൽ ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്, ഞാൻ എവിടെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളെയും കാണിക്കും. നിങ്ങളുടെ ഓരോ, അതായത് എൻ്റെ ഫാമിലിയിലുള്ള ഓരോരുത്തരും ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. എന്നെ വളർത്തിയ അനിച്ചേച്ചി അമീനിച്ചേച്ചി ഒക്കെ കണ്ടല്ലോ. സോ ഞങ്ങൾ ഇനി പോകുന്നത് നമ്മുടെ അൻവിൻ്റെ മമ്മിയുടെ അടുത്തോട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ വീടിരുന്ന സ്ഥലത്തോട്ടുമാണ് പോകുന്നത്. അപ്പോൾ പള്ളിയുടെ ബാക്കിൽ നിന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നോ എൻ്റെ വീട്? ദേ ഇവിടെയായിരുന്നു, ദേ അതായിരുന്നു എൻ്റെ വീട്. അപ്പോൾ ഇത് ഫുള്ളും എൻ്റെ വീട് പോലെ തന്നെയാണ്. കൈതളപ്പൻ ഫാമിലിയുടെ ഓരോ മക്കളുടെയും വീടാണ്. ഇതിൻ്റെ ചുറ്റിനും കുട്ടിമാൻ്റെ, യൂസഫ് കാക്കയുടെ, പിന്നെ ബാബുട്ടി കാക്കയുടെ, പിന്നെ ഉമ്മുഗൾസിൻ്റെ ഒക്കെ വീടുകളുണ്ട് ചുറ്റിനും. അപ്പം എല്ലായിടത്തും വന്ന് കയറി ഒരു ഹായ് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് 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 പെട്ടെന്ന്. ഇനിയും നെക്സ്റ്റ് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഡാഡി മമ്മിയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നര കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. വീട് കാണുമ്പോൾ ഒരു സുഖം. പിന്നെ ഇങ്ങോട്ട് ഞങ്ങളുടെ സ്ഥലം ഉണ്ടായിരുന്നു, 10-15 സെന്റ് ഉണ്ടായിരുന്നു. എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇവിടെ ചെയ്യാത്ത പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പം അവിടെ വേറെ ആരോ താമസിക്കുന്നു. ഇതാണ് എൻ്റെ പഴയ വീട്. ഗൈസ്, ഇത് കൊറോണ വന്നിട്ടല്ല, ഡ്രസ് മാറാൻ വേണ്ടി പോവാണ്. അത് അതൊന്നേ എടുക്കാൻ പറ്റിയില്ല. എന്റെ അസിക്കാക്ക എവിടെ? എന്റെ അസിക്കാക്ക, അസിക്കാക്ക അതാണ് അങ്ങനെ കൊടുക്കണ്ട. എന്റെ അസിക്കാക്ക ചുള്ളനായിട്ട് വരുന്നുണ്ടോ നോക്ക്. ഇതാണ് കേട്ടോ എന്റെ അസിക്കാക്ക. അല്ല അസിക്കാക്ക, എന്താണ് അസിക്കാക്ക? ഇതാണ് അസിക്കാക്ക. അസിക്കാക്ക കുട്ടിമാന്, ഇവരെയൊക്കെ ഞാൻ പറയുമ്പോ എനിക്ക് ആക്ച്വലി ഞാൻ കളിച്ചു വളർന്ന ആൾക്കാരാണ് കേട്ടോ. എന്നെ എടുത്തോണ്ട് നടന്ന ആൾക്കാരാണ്. അതെ, അതാണ് എടുത്തോണ്ട് നടന്ന ആൾക്കാരാണ്. ഇവിടത്തെ തന്നെയായിരുന്നു എല്ലാവരും. എന്താ അവിടെ ഇവിടെ നിസ്കാരപ്പായി കയറുമ്പോ എന്നെ ചീത്ത വിളിക്കാറില്ല. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എവിടെ ഓടിപ്പോയ ആളാണ് നോക്ക് നിക്കണത്. മുടി കിട്ടിയെന്ന് എന്താ പറഞ്ഞത്? നല്ല മുടിയായിരുന്നു. അതെന്തിനു വെറുതെ വെട്ടി കളഞ്ഞു. ഒരു സ്റ്റൈലില്ലേ കാണാൻ? നല്ലൊരു വിഷമം. കാണുമ്പോ ഇങ്ങനെ ഒരു എന്തൊക്കെയോ പ്രയാസം. പ്രയാസം ഇതൊക്കെ വരും കേട്ടോ. എല്ലാം ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് വ്ലോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എപ്പിസോഡിലൊന്നുമല്ല, ഒരു 5-6 എപ്പിസോഡ് പോകും. അത്രയ്ക്ക് ആൾക്കാരെ കാണിക്കാനുണ്ട്. ഞാൻ ചെസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നേ ഉള്ളൂ. ഇന്ന് ഒരാളെ കൂടെ കാണിച്ചില്ല. സൗണ്ട് കേട്ട് വന്നതാണല്ലേ. ട്വിൻസ് ആണ് കേട്ടോ, സിനു നാണി. മൂത്താള് എന്റെ കൂട്ടുകാരി തസ്നീമ. 4 വ്യത്യാസമുള്ളു ഞങ്ങള് തമ്മില്. ഇല്ല, ഞാൻ 4-ാം തീയതി. 10 ഞാൻ ജൂലൈ 4, അവന് ജൂലൈ 14. ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് ഉമ്മുവിന്റെ, ഞാൻ ഉമ്മു എന്നാണ് വിളിക്കുന്നത്. ഞാനും ഉമ്മു കല്യാണത്തിന് പണ്ട് പോവായിരുന്നു കേട്ടോ. അപ്പൊ ആൾക്കാർ ഞങ്ങളുടെ ഫ്രണ്ട് നിൽക്കും. ഫ്രണ്ട് നിൽക്കുമ്പോ കാണൂല. അപ്പൊ ഉമ്മു പറഞ്ഞ ഐഡിയാണ് സെറ്റപ്പിനിട്ടൊരു കുത്തിക്കോന്ന്. അവിടെ കുത്തുന്നതും എന്റെ അള്ള പഠിച്ചോണേന്ന് പറഞ്ഞിട്ട് അവർ ഓടിപ്പോവും. ഞങ്ങൾക്ക് ശരിക്കും കല്യാണം കാണുകയും ചെയ്യാം. എവിടെ വന്നു, തിരിച്ചു വന്നു. കണ്ടല്ലോ ഓരോരുത്തരും ഓരോരുത്തരും. ഉമ്മുന്റെ വീടൊക്കെ അവിടെയാണ്. ഇവരെല്ലാം ബ്രദേഴ്സ് ആണ്. ഇനി അവിടെ യൂസഫ് കാക്ക, അസിക്കാക്കനെ കണ്ടു, കുട്ടിമാനെ കണ്ടു. ഇനി ഓരോരുത്തരെ ഓരോരുത്തരെ കാണുന്ന കുഞ്ഞിക്കാക്കും ബസ്സിയത്തുണ്ട് അവിടെ, അവരെയും കാണുന്നതായിരിക്കും. അപ്പോൾ കാ ഇവിടെ ഇരുന്നിട്ട് യൂസഫ് കാക്ക നോയമ്പ് തുറക്കാൻ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കും. വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അവിടുന്ന് ചാടിത്തുള്ളി ഇവിടെ വന്നിരുന്ന് നോമ്പ് തുറക്കും.
സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. പക്ഷെ ഞാൻ വിളിക്കുന്നവരെല്ലാം യൂസർ നാട്ടോട് ഒരു സ്പെഷ്യൽ സൗണ്ട് ഉണ്ട്, അവരാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ചാടി വരും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ വീട്. ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ഇത് ഉച്ചിയുടെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഫ്രണ്ട്സ് ആക്ച്വലി ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ അപ്പൊ വ്ളോഗിൽ വരുന്നതായിരിക്കും. അതെ, വ്ളോഗിൽ ഉണ്ടാവും. നിങ്ങൾ ഇതിലൂടെ ഇങ്ങനെ കാണും. ഓക്കെ, ബൈ. ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തില്. ഗൈസ്, ഇതിന്റെ പേരറിയുന്നവര് കമന്റ് ചെയ്യുക. ഈ രണ്ട് റൗണ്ട് ഉണ്ടോ ഡിസംബർ മാസത്തിൽ? ഈ റൗണ്ടിൽ വന്നിട്ട് ഞങ്ങൾ ഈ ചുമന്ന പടക്കം പറയണത്. എന്റെ പഴയ വീട് കയറി നോക്കാനാണ് പറയുന്നത്. പഴയ വീട് പഴയ പോലെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. മാറ്റൊന്നും എനിക്ക് അറിയുന്നില്ല. എന്റെ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. യാ, എന്റെ റൂം ദേ ഇവിടെയായിരുന്നു. ഇതായിരുന്നു കേട്ടോ എന്റെ റൂം. ഓക്കെ, ഇവിടെ കേറുമ്പോ ഒരു സ്പെഷ്യൽ ഫീൽ വരുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. ഞങ്ങളുടെ ലിവിംഗ് റൂം, ഞങ്ങളുടെ ഡൈനിങ്, ഇവിടെ എല്ലാം ഇരുട്ടായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഡൈനിങ് ഹാൾ, ഡാഡിയുടെ മമ്മിയുടെ ബെഡ്റൂം ഇവിടെയായിരുന്നു. ഞങ്ങൾ അഞ്ചു പേരും കിടന്നുകൊണ്ടിരുന്നത് ഈ റൂമിലാണ്. അഞ്ചു പേരും. ഇവിടെ ബാത്റൂം ഉണ്ട്. എന്താ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത്? അതെ. സോ അപ്പൊ ജോൺസൺ ചേട്ടൻ അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നു. താങ്ക് യു ജോൺസൺ ചേട്ടാ. ഇത് ഞങ്ങളുടെ കിച്ചൺ. അതെ, സൈമൺ ചേട്ടാ, സോറി. സൈമൺ ചേട്ടൻ അങ്ങനെ ഒരു അവസരം തന്നു. സൈമൺ ചേട്ടൻ, മമ്മി ഹായ്. ഭർത്താവിനെയാണ് കാണിച്ചു കൊടുക്കണേ. വ്ളോഗിലാണ് കാണിക്കുന്നത്, വ്ളോഗില്. അപ്പൊ ഈ കിച്ചൺ ഞങ്ങളുടെ ഇവിടുന്ന് ഇങ്ങോട്ട് പശു തൊഴുത്തുണ്ടായിരുന്നു കണ്ടോ. പിന്നെ ബാക്കിലേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ മമ്മിയുടെ ഫേവറേറ്റ് ആയിരുന്നു. മമ്മി അത് അങ്ങനെ ആയിരുന്നു ഇട്ടിരുന്നത്. കുറച്ച് എന്റെ മോനൂട്ടനെ കുളിപ്പിക്കുന്ന സ്ഥലം അവിടെയായിരുന്നു. അതെ, അത് ചെറുതായിട്ട് ഇടിച്ചു കളഞ്ഞു. ബാക്കി എല്ലാം സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല അല്ലേ. ശരി, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഞങ്ങള് ഷീറ്റ്, റബ്ബർ ഉണ്ടായിരുന്നു. അപ്പൊ ഷീറ്റ് ഒക്കെ ഇതാക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ബാക്കോട്ട് തന്നായിരുന്നു, നല്ല രസമായിരുന്നു. അവിടെ അവിടെ കിടക്കാൻ തോന്നുമായിരുന്നു, കാരണം പശു തൊഴുത്തും ഒക്കെ. അത്രേ ഉള്ളൂ, ഇതൊക്കെ തന്നെ. ഇതായിരുന്നു എന്റെ അക്കയുടെ റൂം. ഓക്കെ, സെയിം ആട്ടോ, ഒരു മാറ്റം ഇല്ല. എന്താ പറയാ, സെയിം. എന്റെ റൂം നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ജസ്റ്റ് എന്റെ റൂമും ഒക്കെ കാണാം. എന്റെ റൂമും എന്റെ വീടും എന്റെ പഴയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എല്ലാവരെയും കണ്ടല്ലോ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. ഇല്ല, കണ്ടല്ലോ. ഇനിയും കംപ്ലൈന്റ് പറയരുത് കേട്ടോ. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇല്ല അസികാക്ക, അസികാക്ക അവിടുന്ന് ഒരു വിളി വിളിക്കൂ കേട്ടോ എന്നെ. അവരെ തറവാടാണ് അസികാക്കയുടെ. പിന്നെയാണ് എല്ലാവരും വീട് വെച്ച് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയത്. ഇനി അവിടെ കുഞ്ഞിനിക്കാക്കയും ഫൗസീതാത്തയാണ്. അവിടെ പോയി കാണണം, കാണിച്ചു തരാം. ദേ ലവിടെ നിന്ന് ലിവിടേക്ക് എന്നെ വിളിക്കും. ലവിടേക്ക്, ഇതാണ് ഫൗസീതാത്ത. മുത്തവിടെ, ഇതാണ് കുഞ്ഞിരിക്കാക്ക. എവിടെ മൂന്ന് പേര്? ഫൗസീതാത്തയുടെ മൂന്നാൾക്കാര്. മുത്ത്, ഷാനു, ദിലു ഒന്ന് വരുവോ വ്ളോഗിലൊന്ന് കാണട്ടേ. ഇത് കാണില്ലേ, ലൈറ്റ് കാണുന്ന. ഇത് മുത്ത്, മൂത്താള്. അത് ഇളയാള് ദിലു. ഇത് ഷാനു. പിന്നെ ഞങ്ങളുടെ ഫൗസീതാത്തയും കുഞ്ഞിരിക്കാക്കയും ഇതായിരുന്നു. ഇവിടെ ആയിരുന്നു എല്ലാവരും കേട്ടോ. പിന്നെയാണ് വീട് വെച്ചിട്ട് എല്ലാവരും പുറകിലേക്കൊക്കെ വീട് വെച്ച് മാറിയത്. ഇവിടെ നിന്ന് പൗസീതാത്ത വിളിക്കും, ലിൻഡോ എന്ന് വിളിക്കും. ഓട്ടട കഴിക്കാൻ, ഓട്ടടെ എന്താ പറയാ, തക്കാളി ചട്നിയും കഴിക്കാൻ വേണ്ടിട്ട്. അതിപ്പോഴും എനിക്ക് മിസ് ചെയ്യും. അത് ഞാൻ ഇബ്രുവിന്റെ വീട്ടിൽ ചെന്നപ്പോ കഴിച്ചു. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് മൂത്ത ആള്. ഇവരെ കൂടെയൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും സമയം എന്റെ ചെറുപ്പം ചെലവാക്കിയത്. സ്കൂളിൽ പോകാൻ നേരത്തെ ഇവിടെ നിന്നിട്ട് ബസ് കയറും. നമുക്ക് അൻവിന്റെ വീട്ടിൽ പോകണ്ട, അൻവിന്റെ വീടാണ് കേട്ടോ അത്. അൻവിന്റെ പപ്പായയും മമ്മിയും നമുക്ക് ഇനി കാണാം. ഓക്കെ, അൻവിന്റെ അടുത്തൊന്ന് വരുവോ. ഞാന് ഒരു പ്രാവശ്യം വീഡിയോ കോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ മാത്രമേ ഈ സുനിയാന്റെ സുനോ എന്ന് വിളിക്കുന്നുള്ളൂ, എനിക്ക് അതിനുള്ള അർത്ഥത തന്നിട്ടുള്ളൂ. എന്ത് ജോസേനന്റെ നിന്നെ ഇപ്പൊ കണ്ടിട്ട് മുള്ളിച്ച് പോയതാണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ജോസിനോട്, ആരാ എന്നെ വായി നോക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ആരാ എന്നെ വായി നോക്കി പോകുന്നേന്ന് മനസ്സിലായായിരുന്നു. പക്ഷേ ഇതാണ് അവരുടെ അന്നിന്റെ ബ്രദർ. കല്യാണം ആലോചിക്കുന്ന ഒരാലോചിക്കുക, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കുമ്പോ ഏജും വയസ്സും ജോലിയും എല്ലാം. നീ ആരും കാട്ടില്ല ബോഡി സുന്ദര സുസുക്കി സുന്ദര. എന്നോട് വന്നു ചോദിച്ചാൽ എന്തറിയോ, ഹൈറ്റ് കുറഞ്ഞോന്ന്. എന്നാ പറഞ്ഞ ഡയലോഗ് എന്താറിയോ, അവളുടെ ചേച്ചിയുടെ മുടി മുറിച്ചു, അതിന്റെ അത്ര ഒന്ന് വിഷമമായില്ല എന്റെ മുടി മുറിച്ചത്. അങ്ങനെയാണ് ജോസ്റ്റ. ഈ മാസ്ക് ഒന്ന് മാറ്റി ഒന്ന് കാണിച്ചു. എന്തുവാ ജോസ്റ്റ്, ഇത് ഫാമിലി ഫോട്ടോ പോലെ ഞാൻ കാണിച്ചെനിക്ക്. അങ്ങനെ പപ്പായ മമ്മിയെ മിസ് ചെയ്യുന്നത് പറയുന്നത്. ഇത് അംബിക ചേച്ചി കേട്ടോ, അംബിക ചേച്ചി സുനോടെ വീടിന്റെ ബാക്കിലാണ്. എന്നെ മനസ്സിലായിരുന്നു. എന്തി ചിമ്പിലൊക്കെ ആടാ സുഖമായിട്ടിരിക്കുന്നത്? സനു ആ സമയം കൊണ്ട് സനു ഇവിടെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. നോക്ക് പോക്കറ്റിലിരുന്ന് തിരുകയാണ്. എന്താണ് അത്? നല്ല പേരൊക്കെ. അപ്പം നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് എന്റെ നാട്, എടക്കര പെരുങ്കുളത്താണ് ഞാൻ ജനിച്ചു വളർന്ന. എന്റെ വീട് കാര്യങ്ങൾ അവിടെ കണ്ടു, അതുപോലെ തന്നെ എന്റെ പള്ളി കാര്യങ്ങളൊക്കെ കണ്ടു. എന്റെ ഫ്രണ്ട്സിനെ കുറച്ചു പേരെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാൻ കുറച്ചു പേരും കൂടെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നെയ്ബേഴ്സിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കാണാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതും എൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ടായ ഷിജിനയുടെ വീട്ടിലേക്കാണ്. അങ്ങോട്ട് പോകും. അയ്യോ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ ഇനി ഷിജിനയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ ഷിജിനയുടെ അടുത്തോട്ടല്ല, ഡാഡിയുടെ പെങ്ങളുടെ വീടുണ്ട്. സൂസൻ മാമ, ഞാൻ ആനോ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഷിജാമോള് അയർലൻഡിലാണ്, ആനോടെ ഒരു മോള്. സോ അപ്പോൾ ആനോടെ വീട്ടിലും കൂടെ കയറി, അതായത് ഡാഡിയുടെ പെങ്ങളാണ്, അവിടെയും കൂടെ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ ഷിജിനെ എടുത്തോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അവര് കയറി, ഞാൻ അങ്ങോട്ട് കയറാൻ വേണ്ടിട്ട് പോകായിരുന്നു. ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് നിന്നതാണ്. ഓക്കെ, അപ്പൊ കയറി സാറിനെ കൊടുക്കും. പക്ഷെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഹലോ സാർ, വ്ളോഗർ വ്ളോഗറിന് വ്ളോഗ് കാരണം എഡിറ്റ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് എടുത്തിട്ടില്ല. ആള് കൊറേ ഉണ്ടോ? എത്ര ഉണ്ട് പെൻഡിങ്? ഇഷ്ടംപോലെ പെൻഡിങ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഷീജാമോൾക്ക് ഇത് ശരിക്കും ഒരു മിസ്സിംഗ് ആയിരിക്കും, കാരണം ഷീജാമോൾ ഇപ്പൊ അയർലൻഡിലാണ്. അപ്പൊ നമുക്ക് ആനോടെ അടുത്തോട്ട് ഒന്ന് പോവാം. ഓക്കെ, ആണ് ആനോ ഞാൻ വിളിക്കുന്നത്. ആനോ എന്ന് ആൾക്കാർ വിചാരിക്കുന്ന ഒരു ആന്റി ആന്റി എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി പേരിട്ടു. അതൊക്കെ ഞാൻ എന്റെ വ്ളോഗിൽ പറഞ്ഞു. ആണോ? വെരി നൈസ്. സിംഗപ്പൂരൊക്കെ പോയി വന്നതിന് ശേഷം ഈ ഒരു ചേഞ്ച് തോന്നുന്നില്ലേ? ഇനിയിപ്പോ അയർലൻഡിൽ പോവാണ്. അവിടെ വരുമ്പോ നമ്മള് കാണും, അവിടെ വരുമ്പോ നമ്മള് പൊളിക്കും. ഷീജ മോളെ നീ മിസ് ചെയ്യണ്ട കേട്ടോ, ഞാൻ എല്ലാരെയും കാണിച്ചു. അങ്കിള് പള്ളി പോയോണ്ടാണ്, അല്ലെങ്കിൽ അങ്കിളിനെയും കൊണ്ട് എടുത്തേനെ. അല്ല, ഇതാണ് എന്റെ അടുത്ത കുട്ടി ഷിജിന. ജ്യോതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി ഇപ്പൊ വരും. എന്നോട് പറഞ്ഞു ജ്യോതി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ബൈക്ക് ഓടിച്ചോണ്ടിരുന്നത്. ഇനി വേറൊരാളും കൂടെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് വൈകാട്ടോ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഷിജിനയുടെ ഹസ്ബൻഡിന്റെ വീടായ യാക്കൂബിന്റെ വീട്ടിലേക്കാണ്. അവർക്കൊന്നും പറയാനില്ല, അവർക്ക് വെപ്രാണാണ്. എന്നെ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെന്റ്. മുടി വെട്ടിട്ടൊന്നും പറയാനില്ല, അതൊക്കെ ക്യാമറയ്ക്ക് പിന്നിൽ ഞാൻ നിന്നെ തീർന്ന. ഷിജിനയുടെ മോള് ഭയങ്കര ടാലന്റഡ് ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങൾ, കലാവിരുദുകളൊക്കെ കാണിച്ചിട്ട് ഞാൻ സ്റ്റാറ്റസ് കാണാറുണ്ട്. പിന്നെ ഷിജിന ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരുടെയും 10th തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ജ്യോതി ഷിജിന. ഇനി കൂടുതൽ വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് പറയാം. ഇവളുടെ കുറെ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ട്, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഭയങ്കര അസാധ്യ കുക്കാണ്. ഷിജിനയുടെ ഒരു, അതായത് യാക്കൂബിന്റെ ഒരു കൂട്ടുകുടുംബമാണ്, ജാഫർക്ക യാക്കൂബ് അങ്ങനെ. അപ്പൊ അവരുടെ ഒരു വീടും അവിടെ ഉണ്ട് കേട്ടോ. മെയിൻ ഗേറ്റ് ദേ അവിടെയാണ്. ഷിജിന ഫുഡ് ചൂടാക്കുന്ന സമയം കൊണ്ട് ഞാൻ വിശേഷം പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ബാക്കിൽ രണ്ടുപേരല്ല, ഒരാളല്ല, രണ്ടുപേരും മൂന്ന് പേരെയൊക്കെ വെച്ചോണ്ട് ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് അപ്പൊ ലൈസൻസ് ഉണ്ടായിരുന്നില്ല 10th ക്ലാസ്സിൽ പഠിക്കാൻ നേരത്ത്. അപ്പം എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് കൊതുകേന്നായിരുന്നു. പിന്നെ ഷിജിന ആക്ച്വലി അവർ അറിയാലോ, ഇവിടെയുള്ള ആൾക്കാർ +2 കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കും. പക്ഷേ അവളുടെ വൈബിന് ചേർന്ന ഒരാളെയാണ് അവൾക്ക് കിട്ടിയത്, യാക്കൂബ്. സോ ഒരു മോളുണ്ട്,
അവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഞങ്ങളൊക്കെ എത്ര വലുതായാലും ഫാമിലി ഒക്കെ ആയാലും ഞങ്ങൾ പഠിച്ച സ്കൂൾ ടൈമിൻ്റെ ഒരു മെമ്മറീസ് എപ്പോഴും വരും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ജ്യോതിയുടെ ഉണ്ടെടി നീയും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവളും കൂടെ വരുന്നുണ്ട്. സോ ജ്യോതിയുടെ ഞാൻ ഇതുവരെ സ്കൂട്ടി ഓടിച്ച് കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ട്. അതായത് ഞങ്ങൾ സ്കൂട്ടി ഓടിക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിൽ ഇരിക്കാറുള്ളൂ. ഇങ്ങോട്ട് വന്നേ, അത് കേക്ക്, ഇങ്ങ് വന്നേ. എൻ്റെ കളർ ചെയ്യുന്ന കണ്ടിട്ട് ഷിജിനയുടെ മോൾക്കും കളർ ചെയ്യണമെന്ന് പറഞ്ഞു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്കൊക്കെ, അല്ല എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് കുട്ടിയില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഉടനെ വരുന്നതായിരിക്കും. ഏത് സ്കൂളിലാണ്? എൻ്റെ എൻ്റെ കളർ ചെയ്യുന്നത് കണ്ടിട്ട് കളർ അടിക്കണമെന്ന് പറഞ്ഞു. അടിക്കണം? ഏത് കളർ അടിക്കുന്നത്? ബ്ലൂവോ പർപ്പിളോ ഒക്കെ അടിക്കണം. നമ്മുടെ വൈബിലുള്ള പിള്ളേർ തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ജ്യോതി സ്കൂട്ടറി വരുന്നത് കാണാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ജാഫ്രിക്ക ഉണ്ടോ അവിടെ? ദുബായ് ആണ് അല്ലേ? ഓക്കെ. ജാഫ്രിക്ക ഒക്കെ ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. യാക്കൂബിന്റെ ബ്രദറാണ്. ഇപ്പം ഗൾഫിലാണ്. അവർക്ക് മലബാർ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ടായിരുന്നു. സോ ഷിജിനയുടെ ഒക്കെ ഫാമിലി ആയിട്ടുള്ളതാണ് മലപ്പുറം ക്ലോത്ത് മാർട്ട്. ഞാൻ അവിടെ നിന്ന് ഇനിയിപ്പം എൻ്റെ ചുരിദാറിൻ്റെ ലൈനിങ് ഒക്കെ എടുക്കുന്നതാണ്. അതൊക്കെയാണ് കവർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ അവളുടെ ചുരിദാർ ഇല്ലേ ജ്യോതിക്ക്, അവളാണിത് തയ്ച്ചിട്ട് അവിടെ നോക്ക് സെറ്റ് ചെയ്ത് തയ്ച്ച് തന്നു കലങ്കരി ഡിസൈൻസിൽ നിന്നാണ്. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റയിലെ പേജിൽ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ അവർ അയച്ചു തന്ന കൊറിയർ പൊട്ടിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും വിത്തിൻ വൺ അവർ സെറ്റ്. ഇനി ആർക്കെങ്കിലും തയ്ക്കണമെന്നുണ്ടെങ്കിൽ ജ്യോതിയെ സമീപിക്കുക. ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞോണ്ട് നീ വളരെ ചെറിയ പുഡിംഗ് ഉണ്ടാക്കി. ഇത് എന്ത് പുഡിംഗാ? എന്താണ് ഇതെങ്ങനെ സെർവ് ചെയ്യുന്നേ? ജ്യോതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അനങ്ങാമയ്യ. സനു വ്ളോഗറാണ്, ഇന്ന് വ്ളോഗേ എടുത്തിട്ടില്ല. ബെനോഫിയോ, വാട്ട് ഇസ് ദാറ്റ്? ബെനോഫി. അപ്പൊ ജ്യോതികുട്ടി പോവാണ്, കൂട്ടത്തിൽ ഞാനും ഇറങ്ങും. ഷിജിനയുടെ കടയിൽ ഒന്ന് കയറണം. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ പിന്നെ ഞാൻ വരാതെ ഇത്രയും പേരുണ്ട് കേട്ടോ. അയ്യോ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എല്ലാരും കൂടെ ഞങ്ങളൊരു സെൽഫി എടുത്തതിന് ശേഷം വൈൻഡ് അപ്പ് പറയാം കേട്ടോ. വെയിറ്റ് വെയിറ്റ്. ജ്യോതിയുടെ ആ മുടി ഞാൻ കാണിച്ചത് എന്തിനാണെന്നറിയോ? ജ്യോതി ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇത്രയും മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും മുടിയാണ് പിന്നെ വളർന്നു വന്നിരിക്കുന്നത്. എന്നോടും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി എന്തിനാണ് വെട്ടിയെന്ന്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ പേര് കളർ ചെയ്തതുകൊണ്ടും പിന്നെ അവിടെ ഇവിടെയൊക്കെ ലെയർ ആയതുകൊണ്ടും എനിക്ക് പറ്റിയില്ല. സോ അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ, നെയ്ബേഴ്സിൻ്റെ കൂടെ, ഒരുപാട് പേരുടെ കൂടെ ഞാൻ എൻജോയ് ചെയ്തു. ദൈവം എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെയും ഫാമിലിയെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് നന്ദി. സോ അപ്പോൾ എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും പുതിയ പുതിയ വെറൈറ്റി എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നത് വരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കാണാം. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.